ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അറേബ്യൻ ലുഗൈമാത്താണ്. ഇതിന് കീമാത്തി എന്നും പറയും ഇവിടെ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ ചെറു ചൂടുവെള്ളമാണ് എടുത്തിട്ടുള്ളത്. നല്ല തിളച്ച വെള്ളമല്ല, ചെറു ചൂടുവെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ഈസ്റ്റാണ്. ഈസ്റ്റ് ഒരു ടീസ്പൂണാണ് വേണ്ടത്. ഇത് കോൺഫ്ലവർ, ചോളകപ്പൊടി, റോസ് വാട്ടർ, ഇത് നിർബന്ധമില്ല. ഇത് തൈരാണ്, കട്ട തൈര്. ഇത് നാല് ടീസ്പൂണ്. ഇത് ജാഫ്രാൻ, മഞ്ഞപ്പൊടി ചേർത്താലും മതി. ഇത് കരിഞ്ചീരകമാണ്, ഒരു കാ ടീസ്പൂൺ കരിഞ്ചീരകം. പിന്നെ ഉപ്പ്, കുറച്ച് കുക്കിംഗ് ഓയിലും. ഞാൻ ഇത്രയും മൈദയാണ് എടുത്തിട്ടുള്ളത്. ഒരു ടീസ്പൂണ് ഈസ്റ്റ് ഇട്ട് കൊടുക്കുക. കുറച്ച് കുങ്കുമപ്പൂവാണിത്. ഇത് കുങ്കുമപ്പൂവിന് വേണമെന്നില്ല, മഞ്ഞപ്പൊടി ചേർത്താലും മതി. നന്നായിട്ട് നടക്കി കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ച് ഒരു ടേബിൾ സ്പൂൺ റോസ് വാട്ടർ, ഒരു 4 ടേബിൾ സ്പൂൺ തൈരും ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടേബിൾ സ്പൂൺ കരിഞ്ചീരകം. കുറച്ച് കുക്കിംഗ് ഓയിലും, 1 ടേബിൾ സ്പൂൺ. ഇതിലേക്ക് 2 ടീസ്പൂൺ കോൺഫ്ലവർ, ചോളകപ്പൊടി. ഇത് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഈ മൈദയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല ടൈറ്റാക്കി എടുക്കരുത് മാവ്, നല്ല ലൂസിലാണ് ഇത് വേണ്ടത്. ഈ പരുവത്തിൽ ഇത് കുഴച്ചെടുക്കുക, മിക്സാക്കി എടുക്കുക. ഇനി മാവിനെ ഒരു 1.5 മണിക്കൂർ നേരം കാറ്റ് തട്ടാണ്ട് നന്നായിട്ട് മൂടി വെക്കുക. ബാക്കി 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് ബാക്കി കാണിച്ചു തരാം. അപ്പം അങ്ങനെ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഈ മാവിനെ തുറന്നു നോക്കുകയാണ്. ആ നല്ലോണം പൊന്തി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാനുണ്ട്. അതിന് മുമ്പായിട്ട് ഇതിലേക്കുള്ള ഷീറ റെഡിയാക്കാനുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ 1/2 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 6 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. കുറച്ച് കുങ്കുമപ്പൂവ്, പകരം മഞ്ഞപ്പൊടി ചേർത്താലും മതി.
കുറച്ച് ഏലക്കായ പൊടിച്ചത്. ഇതും കൂടി ചേർത്ത് നിന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഒരു 5 മിനിറ്റ് നേരം നന്നായി തിളപ്പിച്ചെടുക്കുക. നല്ല കട്ടി ആക്കി എടുക്കാണ്ട് തിളപ്പിച്ചെടുക്കുക. ഇത് ഇതുപോലെ തിളപ്പിച്ചെടുക്കുക. ഇത് ഈ പരുവത്തിൽ നല്ല കട്ടിയാവണ്ട് തിളപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയ ഉരുളകളായിട്ട് പൊരിച്ചെടുക്കുക. നമ്മുടെ പൊക്കാവടൊക്കെ ഉണ്ടാക്കുന്ന അതേ വലുപ്പത്തിൽ പൊരിച്ചെടുക്കുക. ഇത് ചെറിയ ചൂടിലാണ് വേവിച്ചെടുക്കേണ്ടത്. ചൂട് വളരെ കമ്മിയാക്കി കൊടുക്കുക. എൻ്റെ വീഡിയോകൾ നിങ്ങളുടെ ഫോണിൽ നേരിട്ട് ലഭിക്കണമെങ്കിൽ, നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെൽ ഐക്കണിൽ കൂടി ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇതുപോലെ ഒരു മീഡിയം ബ്രൗൺ കളറാകുമ്പോൾ എണ്ണയിൽ നിന്ന് കോരിയെടുക്കുക. ഇനി ഇത് ചൂടാറിയതിന് ശേഷം മാത്രം ഇതിലേക്ക് ശീറ ഒഴിച്ച് മിക്സാക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് എള്ള്, വെളുത്ത എള്ളാണ് ഉണ്ടെങ്കിൽ ചേർത്തൊന്ന് മിക്സാക്കിയെടുക്കുക. ഇത് നോക്കാൻ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല മുരുമുരുന്നനെ ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക.
നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.